നമസ്കാരം, എ ജെ സ്പോർട്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ ടെക്നിക്കൽ ഡയറക്ടറും റിസർവ് ടീം പരിശീലകനും ഹൈദരാബാദ് എഫ് സിയിൽ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ ടെക്നിക്കൽ ഡയറക്ടർ താങ്ക് ബോയ് സിംഗ് ഡോയും റിസർവ് ടീം പരിശീലകൻ ഷെമീൽ ചമ്പകത്തും ഇനി ഹൈദരാബാദ് എഫ് സിയിൽ. സഹൽ അബ്ദുസമദ് ഉൾപ്പെടെയുള്ള യുവതാരങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിച്ച ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൻ്റെ പരിശീലകനാണ് ഷെമീൽ. ബ്ലാസ്റ്റേഴ്സ് അണ്ടർ 15 ടീമിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന ഇദ്ദേഹം മലപ്പുറത്തുനിന്നും AFCA ലൈസൻസ് നേടുന്ന ആദ്യ പരിശീലകനാണ്. ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം തങ്ങളുടെ പ്രിയ പരിശീലകൻ കൂടിയായിരുന്നു ഷെമീൽ. ഹൈദരാബാദ് എഫ് സിയുടെ റിസർവ് ടീമിൻ്റെയും അണ്ടർ 18 ടീമിൻ്റെയും മുഖ്യ പരിശീലക ചുമതലയാണ് ഷെമീലിനു നൽകിയിരിക്കുന്നത്. ദീർഘകാല കരാറാണ് നൽകിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറും സഹ പരിശീലകനുമായിരുന്ന താങ്ക് ബോയ് സിംഗ് ഡോയും ഹൈദരാബാദ് എഫ് സിയുടെ ടെക്നിക്കൽ ഡയറക്ടർ ആയിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൽ ലാൽ റുവാദാരെ പോലെയുള്ള പ്രതിഭാധനരായ യുവ താരങ്ങളെ എത്തിച്ചത് താങ്ക് ബോയ് സിംഗ് ഡോ ആയിരുന്നു. AFCയുടെ പ്രോ ലൈസൻസ് ഹോൾഡറാണ് താങ്ക് ബോയ് സിംഗ് ഡോ. ഐ ലീഗ് ടീമായ ഷിലോങ് ലജോങ്ങിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന ഈ 46-കാരൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയും ഒഡീഷ എഫ് സിയുടെയും സഹ പരിശീലകനായിരുന്നു. ഒഡീഷ എഫ് സിയുടെ യൂത്ത് ഡെവലപ്മെൻറ്റ് ഹെഡും താങ്ക് ബോയ് സിംഗ് ഡോ തന്നെയായിരുന്നു. നേരത്തെ ഗ്രാറ്റൂട്ട് യൂത്ത് ഡെവലപ്മെൻറ്റ് ലക്ഷ്യമിട്ടു ജർമ്മൻ വമ്പന്മാരായ ബെറൂസിയ ഡോർട്ട്മുണ്ടായി ഹൈദരാബാദ് എഫ് സി 2 വർഷത്തെ പാർട്ണർഷിപ്പിൽ എത്തിയിരുന്നു. എന്തായാലും സ്പാനിഷ് ടെക്നീഷ്യൻ ആൽബർട്ടോ റോക്കയ്ക്ക് കീഴിൽ ഭാവി ലക്ഷ്യമാക്കി മികച്ച മുന്നൊരുക്കങ്ങളാണ് ഹൈദരാബാദ് എഫ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വാർത്ത, ഐറിഷ് സൂപ്പർ താരത്തെ നിലനിർത്തി ATK മോഹൻ ബഗാൻ. സ്കോട്ടിഷ് ക്ലബ് മദർവെൽ എഫ് സിയുടെ ക്യാപ്റ്റനായിരുന്ന സെൻട്രൽ ഡിഫൻഡർ കാൾ മാക്യുവിനെ നിലനിർത്തി ATK മോഹൻ ബഗാൻ. ഒരു സീസണിലേക്ക് കൂടിയാണ് അദ്ദേഹത്തിന് കരാർ നീട്ടി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 6 മത്സരങ്ങളിലാണ് ഈ 27-കാരൻ ATKക്കായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചത്. കൊച്ചിയിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളും നേടിയിരുന്നു ഇദ്ദേഹം. എന്നാൽ പരിക്കു പിടികൂടിയതിനാൽ 6 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനു സീസൺ പൂർണ്ണമായും നഷ്ടമാകുകയായിരുന്നു. സെൻട്രൽ ഡിഫൻസിനു പുറമെ ലെഫ്റ്റ് ബാക്കായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിക്കാൻ കഴിവുള്ള താരമാണ് കാൾ മാക്യു. ഇംഗ്ലീഷ് ക്ലബ്ബ് റീഡിങ്ങിലൂടെയാണ് മാക്യു യൂത്ത് കരിയർ ആരംഭിച്ചത്. തുടർന്നു ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന റീഡിംഗ് സീനിയർ ടീമിൽ കളിച്ച മാക്യു ഇംഗ്ലീഷ് ക്ലബ്ബുകളായ ബ്രാഡ്ഫോർഡ് സിറ്റിയിലും പ്ലൈമൗത്ത് അർജയിലും കളിച്ച ശേഷമാണ് 2016 സ്കോട്ടിഷ് ക്ലബ്ബായ മദർവെൽ എഫ് സിയിൽ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് മദർവെൽ എഫ് സിയിൽ ആണ്. 3 സീസണുകൾ മദർവെൽ എഫ് സിക്കായി അദ്ദേഹം കളിച്ചു. 2019-2020 സീസണിൽ ആണ് കാൾ മാക്യു ATKയിൽ എത്തുന്നത്. ATK പരിശീലകൻ ആൻ്റോണിയോ ഹബാസിനു കീഴിൽ 6 മത്സരങ്ങളിൽ നിന്നായി 201 പാസുകളും 270 ടച്ചുകളും 7 ഇൻ്റർസെപ്ഷൻസും 23 ക്ലിയറൻസും മാക്യു നടത്തി. 33.5 ആയിരുന്നു മാക്യുവിൻ്റെ ഓരോ മത്സരത്തിലെയും പാസിംഗ് ശരാശരി.